അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് തിരഞ്ഞെടുപ്പ് ഉടൻ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണർക്ക് കത്ത് നൽകിയിട്ടുണ്ട് സെനറ്റിലെ മുസ്ലിം ലീഗ് അംഗങ്ങളാണ് കത്ത് നൽകിയത് സർവകലാശാല അധ്യാപകരായ ഡോക്ടർ പി രവീന്ദ്രൻ ഡോക്ടർ വാസുദേവൻ എന്നിവർ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രിക നിരസിച്ചത് നിയമവിരുദ്ധമാണെന്നും കത്തിൽ പറയുന്നുണ്ട് വി എസ് രഞ്ജിത്ത് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി വി എസ് രഞ്ജിത്ത് ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പ് ഇതുവരെയും പൂർത്തിയാക്കിയിട്ടില്ല അപ്പോൾ ഗവർണർക്ക് കത്ത് നൽകുന്നു ഈ പി രവീന്ദ്രനും വാസുദേവനും എന്ന് പറയുന്ന രണ്ട് അധ്യാപകർ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രിക നിരസിച്ചതിന്റെ കാരണം പറയണം എന്താണ് ഇത് ഇതിൽ ഗവർണറുടെ ഭാഗത്ത് രാജ്ഭവൻ ഇക്കാര്യത്തിൽ നൽകാൻ പോകുന്ന വിശദീകരണമായി നമ്മൾ മനസ്സിലാക്കുന്നത് ഡോക്ടർ അരുൺകുമാർ ഇപ്പോൾ ലീഗ് അനുകൂല സെനറ്റ് മെമ്പർമാരാണിപ്പോൾ ഇക്കാര്യത്തിൽ ഗവർണർക്ക് ഒരു കത്ത് നൽകിയിട്ടുള്ളത് സിൻഡിക്കറ്റ് തെരഞ്ഞെടുപ്പ് നീട്ടിക്കൊണ്ടു പോകുന്നു എന്നാണ് അവരുടെ പരാതി സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പ് കാലാനുസൃതമായി അല്ലെങ്കിൽ കൃത്യസമയത്ത് നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇവർ നേരത്തെ കോടതിയെ സമീപിച്ചിരുന്നു കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് ഫെബ്രുവരി പതിനേഴാം തീയതി സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടി തീരുമാനിച്ചത് അതിന് അടിസ്ഥാനത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്തു അതിൽ ജനുവരി ഇരുപ മുപ്പത്തി ഒന്നാം തീയതി അതിൻ്റെ സ്ക്രൂട്ടിനി നടന്ന ഘട്ടത്തിലാണ് ഈ രണ്ട് അധ്യാപകരുടെ നോമിനേഷൻ തള്ളിയത് ഈ രണ്ട് അധ്യാപകരുടെ നോമിനേഷൻ തള്ളി എന്ന് കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് മരവിപ്പിക്കാൻ വേണ്ടി യൂണിവേഴ്സിറ്റി തീരുമാനിച്ചിട്ടുള്ളത് ഇക്ക കാര്യത്തിൽ ഒരു ഇടത് ഗൂഢാലോചനയുണ്ട് എന്നുള്ളതാണ് ഈ മുസ്ലിം ലീഗ് അംഗങ്ങളുടെ പ്രത്യേക പരാതി കാരണം സിൻഡിക്കറ്റ് തിരഞ്ഞെടുപ്പ് വൈകിപ്പിച്ചുകൊണ്ട് ഇടത് അനുകൂല അധ്യാപകരെ തിരികെ കയറ്റാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നതെന്ന് മുസ്ലിം ലീഗ് അംഗങ്ങൾ ആരോപിക്കുന്നു ഇത് തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും സിൻഡിക്കറ്റ് തിരഞ്ഞെടുപ്പ് കൃത്യമായി നടത്തണം അത് അതിൽ ഈ രണ്ട് അധ്യാപകരുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയത് നിയമവിരുദ്ധമായിരുന്നു എന്ന് കാണിച്ചുകൊണ്ടുമാണ് ഇപ്പോൾ ലീഗ് അംഗങ്ങൾ ഗവർണർക്ക് അതായത് ചാൻസലർക്ക് കത്ത് നൽകിയിട്ടുള്ളത് ാണ് വിവരങ്ങൾ നൽകിയത് സർവകലാശാലകളിലെ സിൻഡിക്കറ്റ് നിയമനങ്ങളും സെനറ്റ് നാമനിർദ്ദേശങ്ങളും ഒപ്പം തന്നെ വി സിമാരുടെ നിയമനവും ഇപ്പോൾ വലിയ കുരുക്കുകളിലാണ് വന്നിരിക്കുന്നത് രാജ്ഭവൻ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് കേരള സർവകലാശാലയിലടക്കം സെർച്ച് കമ്മിറ്റി പ്രതിനിധി അയച്ചില്ലെങ്കിൽ സ്വന്തം നിലയ്ക്ക് പ്രതിനിധി അയക്കും എന്ന നിലപാടിലാണ് ഗവർണർ ഇപ്പോൾ നിൽക്കുന്നത് രാജ്ഭവനിൽ എന്തായാലും ചകടാ ചകട വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു